ഫംഗ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിൽബർട്ട് സ്പേസസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. വാട്ട് ഇസ് മെൻ ബൈ ഹിൽബേർഷ്യൻ നോം? ഹിൽബേർഷ്യൻ നോം എന്താണ്? അത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ദെൻ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണലാണ് എന്ന് പറയുക, ഓർത്തോഗണൽ വെക്ടേഴ്സ്. Then we will discuss some properties of inner product spaces. So, ആദ്യം നമുക്ക് എന്താണ് ഹിൽബേർഷ്യൻ നോം എന്ന് നോക്കാം. ഹിൽബേർഷ്യൻ നോം എന്താണ് എന്നറിയാനായിട്ട് ഞാൻ ആദ്യം എച്ച് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയിട്ട് എടുത്തു. എച്ച് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ വി ഹാവ് ഡിഫൈൻഡ് എ ഫംഗ്ഷൻ പി ഫ്രം എച്ച് ടു ആർ ആസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു ദ പവർ 1/2. ഈ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു നോമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്യാനായിട്ട് കോഷി ഷോർട്സ് ഇനീക്വാലിറ്റി എല്ലാം യൂസ് ചെയ്ത് ഇത് നോമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ പി ഓഫ് എക്സിനെ ഞാൻ ഇനി മുതൽ നോമെക്സ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. സോ നോമെക്സ് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു ദ പവർ 1/2. ഓക്കെ, ദിസ് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ടു ദ പവർ 1/2. ഈ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ഈ നോമിനെയാണ് നമ്മൾ ഹിൽബേർഷ്യൻ നോം എന്ന് വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് എ ഹിൽബേർഷ്യൻ നോം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇഫ് എച്ച് ഈസ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ആ എച്ചിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് നമുക്കൊരു നോമിനെ തരുന്നുണ്ട്. ആ നോമാണ് നമ്മുടെ ഹിൽബേർഷ്യൻ നോം. ആൻഡ് സപ്പോസ് ഈ എച്ച് എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിത്ത് റെസ്പെക്ട് ടു ദ ഹിൽബേർഷ്യൻ നോം ഒരു കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്, ദെൻ വി സേ ദാറ്റ് എച്ച് ഈസ് എ ഹിൽബേർട്ട് സ്പേസ്. ഓക്കെ, അപ്പോൾ ഹിൽബേർട്ട് സ്പേസ് എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് കറസ്പോണ്ടിങ് ഹിൽബേർഷ്യൻ നോമിൽ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹിൽബേർട്ട് സ്പേസ് എന്ന് വിളിക്കും. നൗ എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്നാണ് ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന എച്ച് ഒരു ലീനിയർ സ്പേസ് ആണ്. ലീനിയർ സ്പേസിലെ എലമെൻസിനെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എച്ച് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ് എന്നെടുത്തു. ഈ എച്ചിലുള്ള രണ്ട് എലമെൻസ് ആണ് എക്സും വൈയും. ഈ എക്സും വൈയും ഓർത്തോഗണലാണ് എന്ന് പറയണമെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എപ്പോഴെല്ലാം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആവുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറയും എക്സ് ഇസ് ഓർത്തോഗണൽ ടു വൈ. അത് ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, നമ്മുടെ ഓർത്തോഗണൽ എന്നുള്ളതിൻ്റെ നൊട്ടേഷൻ ഇതാണ്, എക്സസ് ഓർത്തോഗണൽ ടു വൈ. ഓക്കെ, ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ മൂന്ന് പ്രോപ്പർട്ടീസാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൻ്റെ മൂന്ന് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസാണ്. അതുപോലെ ഇനി ഞാൻ എഴുതുന്ന ഇനിയുള്ള മൂന്ന് പ്രോപ്പർട്ടീസിലും ഞാൻ എഴുതുന്ന നോം എന്ന് പറയുന്നത് ഈ ഇന്നർ പ്രൊഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹിൽബേർഷ്യൻ നോമാണ്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ഈ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആൻഡ് ദെൻ നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാരലലോഗ്രം ലോ എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമതായിട്ട് നമ്മൾ പൈതഗോറിയൻ തിയറം, നമ്മുടെ പൈതഗോറസ് തിയറം, ഈ മൂന്ന് പ്രോപ്പർട്ടീസാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. ഇന്നർ പ്രൊഡക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ വെനെവർ വി സേ ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, വി മീൻ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് വേരിയബിൾസ്. ആ
നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ആ രണ്ട് വേരിയബിൾസിലും അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിക്ക് നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കണ്ടിന്യൂറ്റിയുടെ സീക്വൻഷ്യൽ ഡെഫിനിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കൺവെർജസ് ടു എഫ് ഓഫ് വൈ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഹാവ് ടു വേരിയബിൾസ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. ഇഫ് എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആൻഡ് വൈ എൻ കൺവെർജസ് ടു വൈ, ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ വൈ എൻ കൺവെർജസ് ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ. അപ്പോൾ അതാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ കൺവെർജൻസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ ഞാനൊരു ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യണം. സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ. ഓക്കെ, ഇതിൽ നമുക്കിനി രണ്ട് ടേം വീതം ഒരുമിച്ചെടുത്തുകൊണ്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ എൻ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ. എഗെയിൻ നമുക്കറിയാം ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വേരിയബിൾ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ അബ്സല്യൂട്ട് വാല്യൂ നോക്കുക, ഫസ്റ്റ് വേരിയബിൾസ് രണ്ടും എക്സ് എൻ ആണ്, സെക്കൻഡ് വേരിയബിൾ ഇവിടെ വൈ എൻ ആണ്, ഇവിടെ വൈ ആണ്. ഇവിടെ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഒന്നും, സോറി, കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും സ്കെയിലേഴ്സ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നില്ല. സോ നമുക്കിതിനെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് സെക്കൻഡ് ടേമിനെ ഇതുപോലെ തന്നെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് വേരിയബിൾ എന്നറിയാം, അതുപോലെ കോൺജുഗേറ്റ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വേരിയബിളും ആണ്. സോ ഫസ്റ്റ് വേരിയബിളിൽ നമുക്കിതിനെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വൈ എന്നെഴുതാം. ഇതിൽ നമ്മൾ കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി യൂസ് ചെയ്യുകയാണ്. സോ കോഷി ഷോർട്ട്സ് ഇനീക്വാലിറ്റി പ്രകാരം നമുക്ക് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ ടു ദ പവർ വൺ ബൈ ടു ഇന്ന ഇൻ ടു ഇന്നർ പ്രൊഡക്റ്റ് വൈ എൻ മൈനസ് വൈ വൈ എൻ മൈനസ് വൈ ടു ദ പവർ വൺ ബൈ ടു എന്ന് പറയാം. പ്ലസ് ഇതുപോലെ തന്നെ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എക്സ് എൻ മൈനസ് എക്സ് ടു ദ പവർ വൺ ബൈ ടു ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വൈ വൈ ടു ദ പവർ വൺ ബൈ ടു. ഇനി ഇതെന്താണ്, ദിസ് ഇസ് നോം എക്സ് എൻ. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ ടു ദ പവർ വൺ ബൈ ടു ഇസ് നോം എക്സ് എൻ ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് നോം ഓഫ് വൈ എൻ മൈനസ് വൈ പ്ലസ് നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇൻറ്റു നോം ഓഫ് വൈ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ആർ ഗിവൺ ദാറ്റ് എക്സ് എൻ കൺവെർജസ് ടു എക്സ്. എക്സ് എൻ കൺവെർജസ് ടു എക്സ് ആണെങ്കിൽ നമുക്കറിയാം നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വിൽ കൺവേർജ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അതുപോലെ വൈ എൻ കൺവെർജസ് ടു വൈ, ദെൻ നമുക്ക് നോം ഓഫ് വൈ എൻ മൈനസ് വൈ കൺവെർജസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. സോ ഇവിടെ ഈ ടേമും സീറോയിലേക്ക് പോകും, ഈ ടേമും സീറോയിലേക്ക് പോകും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഗോസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എൻ വൈ എൻ
minus inner product xy converges to 0 as n tends to infinity. Appa pinne namukku inner product of xn yn ennu parayunnathu will converge to inner product of xy as n goes to infinity ennu parayam. So that inner product ennu parayunnathu it is a continuous function with respect to both variables. Okay. Ini namukku adutha property idana parallelogram law. Parallelogram law parayunnathu endha nu vechu kanyal norm of x plus y square plus norm of x minus y square is equal to 2 times norm x square plus norm y square for every x and y element of H. Idana namade parallelogram law parayunnathu. Okay. The parallelogram in the rand side galde lengthum adupole diagonals in the lengthum relate to the ningaloru property padichittunde adu endana ennu onnum koodi nokka adum idum koodi compare cheya. Okay, appo ivadathe norm ennu parayunnathu nammade Hilbertian norm aanu. So how can we prove this? Nammade LHS idana norm of x plus y square plus norm of x minus y square. In norm of x plus y square inner product x plus y inner product of x plus y comma x plus y plus inner product of x minus y adana namade norm of x minus y square. Okay, ini nammal idine inner product inde properties upayogichu on expand cheyunu. So aadyathe inner product ennu parayunnathu nammal linearity okke use cheythu kanyal inner product of xx plus inner product of xy plus inner product of yx plus inner product of yy ennu kittum namukku. Okay, plus രണ്ടാമത്തെ ടേം ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് വൈ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് സോറി ഫസ്റ്റ് വൺ ഇസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് എക്സ് മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് വൈ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് വൈ എക്സ് plus inner product of yy ennu kittu. So these two terms will get cancelled. Adu pole ivaru rendu perum cancel aayi pogum. Baaki nammada kayil ullad endana 2 times inner product xx plus 2 times inner product yy. Okay, which is nothing but 2 times inner product xx is norm x square plus 2 njan common aayittu porathu eduthittunde. So inner product yy is norm y square. Idana namukku prove cheyanda parallelogram law. This is true for every vector x and y in an inner product space H. Okay, ini adutathayittu namukku moonamatha last property innu discuss cheyina last property aanu Pythagorean theorem. Ee Pythagorean theorem endanu parayunnathu? Pythagorean theorem says that if x and y are orthogonal, then norm of x plus y square is equal to norm x square plus norm y square. Nammada usual Pythagoras theorem thanneyana, oru triangle x, y, they are orthogonal. Then norm x nu paranjal x inde length, norm y is y ide length. And if this is x, this is y, this will be x plus y. Okay. So, usual Pythagoras theorem thanneyana nammal ivide paranjirikkunnathu. So, ivide length aayathukondu ivarellam idineyana nammal norm aayittu edukkunnathu. So, namukku idengane prove cheyyan pattum. Ivide namukku thannittundu inner product x and y are orthogonal. X is orthogonal to y. So, this implies inner product of xy is equal to 0. Okay. അപ്പോൾ ഇനി നമുക്ക് എന്താണ് norm of x plus y square എന്ന് നോക്കാം. This is inner product
x plus y, linearity ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് എക്സ് എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ എക്സ് പ്ലസ് വൈ വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എന്നുള്ളതിന് പകരം നോം എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് വൈ വൈ എന്നുള്ളതിന് പകരം നോം വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ബാക്കിയുള്ള രണ്ട് ടേംസിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ എക്സ് ഓർത്തോഗണൽ ടു വൈ ആയതുകൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ ഇത് സീറോയാണ്. ഇത് സീറോ ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ്, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ കോൺജുഗേറ്റ്, ഇതും സീറോ ആണല്ലോ. ആൻഡ് നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രകാരം ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് വൈ എക്സ് ആണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് വൈ എക്സും സീറോയാണ്. സോ ദിസ് ഇസ് ഓൾസോ സീറോ. സോ വി ഹാവ് നോം ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹിൽബർട്ട് സ്പേസിനെ കുറിച്ചുള്ള പഠനം അടുത്ത സെഷനുകളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. സോ നന്നായിട്ട് പഠിക്കുക.